ഈ കഥ നടക്കുന്നത് സത്യമംഗലം കാടിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിൽ വെച്ചാണ്. അവിടെ ഒരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ടുട്ടു. ആ കുട്ടി ഇങ്ങനെ നടന്ന് ഒരു കൂട്ടുകാരിയെ തേടി പോവുകയാണ്. അങ്ങനെ നടന്ന് ആ കുട്ടിക്ക് ആ കൂട്ടുകാരിയെ കിട്ടി. കൂട്ടുകാരിയുടെ പേര് രാധ. ഇവർ രണ്ടുപേരും ഒരു കാട്ടിലൂടെയാണ് നടന്നു പോയിന്. പെട്ടെന്നാലും സുഹൃത്തുക്കളെ, നമ്മൾ അരിക്കൊമ്പിനെ കാണുന്നു. ഇവർ അരിക്കൊമ്പിനെ കാണുമ്പോ ആനേനെ കണ്ടപ്പോഴാണ് അവർക്ക് വെണ്ണ തിന്നാനുള്ള ആഗ്രഹം ഏറി വന്നത്. അങ്ങനെ അവരൊരു വെണ്ണ അന്വേഷിച്ച് അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ വെണ്ണ നിന്ന് ഒരു കിളി വന്ന് കൊത്തിക്കൊണ്ട് പോയി. അപ്പൊ ആ കിളി നമ്മുടെ ടുട്ടുവിനും രാധയ്ക്കും വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുത്തു. കസവിന്റെ തട്ടടുത്ത് വെള്ളിയറഞ്ഞാണിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു കൊഞ്ചത്തി കൂടാലി പുഴയൊരു വമ്പത്തി അവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ പിന്നും മെഹറും കൊണ്ടു. നമസ്കാരം. എനിക്ക് കിട്ടിയത് ഒരു കുട്ടീനെയാണ്. കുട്ടിയുടെ പേര് ശാന്ത. ശാന്ത ചാന്ദ്രൻ വഴി കൂടെ പോയപ്പോൾ ഒരു കൂട്ടാനെ കണ്ടു. ഇതാണ് ആ കൂട്ടുകാരൻ. ഇവന്റെ പേരാണ്, ഈ കുട്ടിയുടെ പേരാണ് രമേശ്. ഇവർ രണ്ടുപേരും. നമസ്കാരം. എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിസ്ഥലമാണ്. ഈ രണ്ട് സുഹൃത്തുക്കളും കൂടി ഇവിടെ നിന്ന് കളിക്കുകയായിരുന്നു. വിനോദമായ അവരുടെ ഇതിനായിട്ട് അവരവിടെ നിന്ന് നമ്മളെല്ലാം പോകുന്നത് പോലെ തന്നെ അവരവരുടെ വിനോദ സമയങ്ങൾ ചിലവഴിക്കാനായിട്ട് കൂട്ടുകാരും ഒത്ത് ഒരുപാട് ഓർമ്മകളൊക്കെ പങ്കിടാനായിട്ട് അവർ സ്ഥിരമായി പോകുന്ന നമ്മളൊക്കെ പോകുന്നവരെ തന്നെ പോകുന്ന വിനോദ സഞ്ചാര കേന്ദ്രത്തിൽ നിന്ന് സമയം ചിലവഴിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ഒരു മരം കാണുകയാണ്. അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ആ മരത്തിൽ നിറച്ചു മാങ്ങകളായിരുന്നു. നിറച്ചു മാങ്ങ ആയതുകൊണ്ട് തന്നെ നിറച്ചു കിളിയായിരുന്നു. അപ്പൊ അവരന്ന് കിളീനെ എല്ലാരെയും കുറെ മാങ്ങയൊക്കെ പറിച്ച് അതിന് ആ കിളീനെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ ആ കിളീനെ എടുത്ത് അവരെല്ലാരും വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് കിളിയാണ്. ഒരിടത്ത് ഒരു കുഞ്ഞു കിളി ഉണ്ടായിരുന്നു. കിളി വിശന്ന് കരഞ്ഞ് നടക്കുവാണ്. കഴിക്കാൻ ഭക്ഷണവും ഒന്നും കിട്ടാതെ ആ കിളി അലഞ്ഞലഞ്ഞ് നടക്കുമ്പോൾ അവിടെ ഒരു നഗരം കാണുന്നു. ആ നഗരത്തിൽ പറന്ന് നടന്നപ്പോഴാണ് അവിടെ ഒരു കട കാണുന്നത്. കിളി അങ്ങനെ കടയിലേക്ക് പോവുകയാണ്. എനിക്ക് കിട്ടിയ പിക്ചർ ഒരു ഷോപ്പാണ്. അങ്ങനെ തളർന്നു വരഞ്ഞ ആ കിളി ആ ഷോപ്പിലേക്ക് പറന്ന് ചെല്ലുകയാണ് എന്തെങ്കിലും കിട്ടുമോന്ന് അറിയാനായിട്ട്. അപ്പോൾ ഷോപ്പ് കീപ്പർ ആ പക്ഷിയെ കണ്ടിരുന്നു. അങ്ങനെ ആ കടക്കാരൻ ആ പക്ഷിക്ക് അതിന് വിശപ്പ് മാറ്റാനായിട്ട് ഐസ്ക്രീം കൊടുത്തു. പക്ഷെ ആ ഐസ്ക്രീമില് വിഷം ഉണ്ടായിരുന്നു. ആ വിഷമാണ് ഇതിൽ ചോക്ലേറ്റ് കളറിൽ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതാണ് വിഷമായിട്ട് കൊടുത്തത്. അപ്പോൾ ആ കിളി അത് കഴിച്ച് പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് കുട്ടൻ. കുട്ടിക്ക് ഒരു പട്ടി ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് കിട്ടിയത്. ആ പട്ടിക്ക് കുട്ടി ഒരു ആപ്പിൾ കൊടുത്തു. ആ പട്ടിക്ക് ആ കുട്ടി ആപ്പിൾ മുറിച്ചു കൊടുത്തു. എനിക്ക് കത്തി കിട്ടിയത് അതിമനോഹരമായ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം.